മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ്. ഏതു ഭാഷയും വളരണമെങ്കിൽ അന്യഭാഷകളിൽ നിന്ന് വാക്കുകൾ കടമെടുക്കണം. മലയാളത്തിൽ ഇന്നുള്ള പദങ്ങളിൽ 60% സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടവയാണ്. പ്രാകൃതം, പാലി, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഗ്രീക്ക് ഭാഷകളിൽ നിന്നും ധാരാളം വാക്കുകൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ. എന്നാൽ സംസ്കൃത വ്യാകരണം കൂടി മലയാളത്തിലേക്ക് കടന്നു കയറി എന്നൊരു വിഷമത നമുക്കുണ്ട്. ഇപ്രകാരം കടമെടുത്ത വാക്കുകളെ തമ്മിൽ സന്ധി, സമാസം ഇവ വഴി ബന്ധിക്കുമ്പോൾ പലപ്പോഴും സംസ്കൃത വ്യാകരണ വിധി കൂടി നോക്കേണ്ടി വരുന്നു. സീത, ദമയന്തി, നളിനി, ഉമ തുടങ്ങിയ സ്ത്രീനാമങ്ങളെല്ലാം നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് കിട്ടിയതാണ്. സംസ്കൃതത്തിലെ സ്ത്രീനാമങ്ങളെല്ലാം ദീർഘസ്വരാന്തങ്ങളാണ്. എന്ന് വെച്ചാൽ സീത, ദമയന്തി, ഉമ, നളിനി എന്നിങ്ങനെ അന്ത്യസ്വരം ദീർഘിപ്പിച്ചാണ് സംസ്കൃതക്കാർ എഴുതുക. ഈ നാമങ്ങൾ കടമെടുത്തപ്പോൾ നാം അന്ത്യദീർഘം ഒഴിവാക്കി. എന്നാൽ സീതയും രാമനും എന്ന് ചേർത്ത് പറയുമ്പോൾ സീതാരാമന്മാർ എന്നാണ് എഴുതേണ്ടത്. സീതയുടെ ഉപേക്ഷിച്ച ദീർഘം തിരിച്ചു വന്നു. അതുപോലെ ദമയന്തീ നളന്മാർ, ഉമാമഹേശ്വരന്മാർ, നളിനീ ദിവാകരന്മാർ എന്നൊക്കെയേ എഴുതാവൂ. ഇതുകൊണ്ടുള്ള ഉപദ്രവം എന്താണെന്ന് വെച്ചാൽ, ഈ ശീലം വെച്ച് മലയാള പദങ്ങൾ സമാസിക്കുമ്പോഴും ദീർഘം കൊണ്ടുവരുന്നു. വായന ദിനത്തെ ചിലർ നീട്ടി വായനാദിനമാക്കുന്നു. വായന ഒരു മലയാള പദമാണ്, അതിൻ്റെ അന്ത്യത്തിൽ ദീർഘമില്ല. എങ്കിലും വായനാവാരം, വായനാശീലം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ശീലിച്ചുപോയി. വന്ന് വന്ന് വായനശീലം എന്ന് ദീർഘമില്ലാതെ പറയുമ്പോൾ എന്തോ ശരികേട് പോലെ തോന്നാനും തുടങ്ങി. ചിന്താശീലം കണ്ട് ഭ്രമിച്ചിട്ടാകാം വായനാശീലം ഉണ്ടായത്. ചിന്തയും ശീലവും സംസ്കൃത പദങ്ങളാണ്. അവ ചേരുമ്പോൾ ചിന്താശീലമെന്നാകും. ഭാഗ്യം, എന്തുകൊണ്ടോ വായനശാലയെ ആരും വായനാശാല ആക്കിയില്ല. ഇങ്ങനെ സംസ്കൃതത്തെ അനുകരിച്ച് നീളം വെച്ച മലയാള വാക്കാണ് ചുമതലാബോധം. ചുമതല അധികം ബോധം ചുമതലബോധമെന്നു മതി. വളർച്ച അധികം നിരക്ക് വളർച്ച നിരക്കാണ്, വളർച്ചാ നിരക്കല്ല. കാറ്റുവീഴ്ച അധികം രോഗം കാറ്റുവീഴ്ച രോഗം ആണ്, കാറ്റുവീഴ്ചാരോഗം എന്ന് നീട്ടേണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിയാണ്, കേരളാ മുഖ്യമന്ത്രിയല്ല. കേരളത്തിൻ്റെ ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ്, കേരളാ ഗവൺമെൻറ്റല്ല. ഇപ്രകാരം ആവശ്യമില്ലാത്തിടത്ത് ദീർഘം കൊണ്ടുവരുന്നവർ ആവശ്യമുള്ളിടത്ത് ദീർഘത്തെ വിട്ടുകളയുന്നു. പക്ഷേ എന്നിടത്ത് ദീർഘം വേണം. അതുപോലെ നേരെ, ചാരെ, പോരാ, വയ്യ, അല്ലോ എന്നിടത്തൊക്കെ ദീർഘം വേണം. രക്ഷാകർത്താവ് എന്ന് എഴുതുന്നിടത്ത് രക്ഷ എന്ന് ദീർഘം വേണം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.